നമസ്കാരം, ശ്രീലക്ഷ്മി എം എസ് ആണ്. നമ്മുടെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ട്രാഫിക് വാർഡന്മാരെ കണ്ടിട്ടുണ്ടാവാം. നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു നിരത്ത് സംഭാവന ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഈ എന്താ പറയുക, കൊടും ചൂടിലും മഴയത്തുമൊക്കെ നിൽക്കുന്ന ഇത്തരത്തിലുള്ള വാർഡന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. എന്നാൽ എത്രത്തോളം അവരുടെ ജീവിതം സുരക്ഷിതമാണ് എന്നതാണ് ഇന്ന് ഈ ഒരു അഭിമുഖത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിനായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കഴിഞ്ഞ 17 വർഷമായി ട്രാഫിക് വാർഡിന്റെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ സുപ്രഭ ചേച്ചിയാണ്. സ്വാഗതം ചേച്ചി. നമസ്കാരം. അപ്പോ 17 വർഷമായി അല്ലേ നഗരത്തിൽ, കൊല്ലം നഗരത്തിൽ അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. അതെ, എല്ലാവർക്കും സുപരിചിതമായിരിക്കാം ഈ മുഖം പോലും. അതെ, തീർച്ചയായും. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 17 വർഷത്തെ ട്രാഫിക് വാർഡൻ എന്നുള്ള ആ ഒരു തൊഴിൽ? എന്നെ സംബന്ധിച്ച് ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ പിന്നീട് ശീലമായി. ഇപ്പൊ നല്ല ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ നമുക്ക് അത് അതിന്റേതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ട്. ദിവസം 400 രൂപയാണ്. അതെ അല്ലേ, 12,000 രൂപ. ഇതെങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഡ്യൂട്ടി കുറവാണ്. ഈ കൊറോണ വന്നതിന് ശേഷം നമുക്ക് പൈസ രൂപ തരുന്നത് സ്പോൺസേഴ്സ് ആണ്. അപ്പൊ അവര് കൊറോണ വന്നതിന് ശേഷം നമുക്ക് പൈസ കുറച്ച് രൂപ കുറച്ചിട്ടാണ് തരുന്നത്. അതാണ് ഇപ്പം അത്രയും രൂപ നമുക്ക് കിട്ടുന്നുമില്ല. കിട്ടുന്ന തുക കുറയുന്നുണ്ട്, കുറഞ്ഞ തുക കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? നമുക്ക് ആ നമ്മൾ എത്ര ജോലി ചെയ്യുന്നോ ആ ജോലിയുടെ പൈസ നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പൊ ചിലപ്പോ നമുക്ക് ഡ്യൂട്ടി ഇപ്പൊ കുറവാണ്, ഈ രൂപ ഇങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യുന്നത്. നമ്മള് കൊല്ലം ടൗണില് 27 ട്രാഫിക് വാർഡന്മാരാണ് ഉള്ളത്. അപ്പൊ 27 പേർക്കും കൊടുക്കണമല്ലോ. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഡ്യൂട്ടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരും. കാര്യം എന്ന് പറഞ്ഞാല് ഡ്യൂട്ടി കുറവായിരിക്കും, എന്നാൽ നമുക്കൊരു 10 രൂപ അടുപ്പിച്ചോളം മാസം കിട്ടാറുണ്ട്. അവര് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു കഷ്ടപ്പാടിനുള്ള ഒരു തുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കുന്നത് നമുക്കൊരു മാന്യമായ ശമ്പളം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോ നിങ്ങളൊരു സ്ഥാപനമോ അല്ലെങ്കിൽ അങ്ങനെ വ്യക്തികളോ അങ്ങനെയൊക്കെ അല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ശമ്പള വ്യവസ്ഥ നിൽക്കുന്നത്? അതെ, വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങള്, മാളുകള്, ഹോസ്പിറ്റല്, സ്കൂളുകള്, മെയിനായിട്ട് സ്കൂളുകളാണ്. അവര് സ്കൂളിന്റെ മുന്നിൽ നിന്ന് നമ്മള് കുട്ടികളെ ഇറക്കുകയും ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന് അവരും പൈസ തരുന്നുണ്ട്. പ്രധാനപ്പെട്ട വലിയ വലിയ സ്കൂളുകളിൽ നിന്നൊക്കെ നമുക്ക് രൂപ തരുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഈ ജോലി വളരെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ കുറെ കൂടി ടെൻഷനുള്ള സമയമായി മാറുന്നത് എപ്പോഴാണ്? നല്ല തിരക്കുള്ളപ്പോഴൊക്കെ, പിന്നെ തിരക്കുള്ള ടെൻഷനാണ്. തിരക്കുള്ളപ്പോഴും പിന്നീട് നമുക്ക് ഉദാഹരണം എൻ എസ് പോയിന്റ് ഉണ്ട് നമ്മളെ പാലത്ത് ആ ഹോസ്പിറ്റലെടുത്ത്, അവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ ചിന്ന കടയിലും പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് ചില സ്ഥലങ്ങളിൽ തിരക്കുണ്ടെങ്കിൽ നമ്മൾ നല്ല ഇതാണ്. ആളുകളിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമുക്കും നമ്മളത് അപ്പോഴേ നമ്പർ നോട്ട് ചെയ്യുക, നമ്മുടെ ഓഫീസിനെ അറിയിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പോലീസിൽ നിന്നുള്ള നിങ്ങളോടുള്ള സഹകരണം നല്ല സഹകരണമാണ്. അവര് സപ്പോർട്ടില്ലാതെ കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ജീവിച്ച് പോകുന്നത് തന്നെ. അവരുടെ ശരിക്കും നല്ല സപ്പോർട്ടുണ്ട്. കാര്യം അവരാണ് നമുക്ക് പൈസ ആരോ ആൾക്കാരെ കണ്ട് ചോദിച്ച് വാങ്ങിക്കുന്നതും ചെന്ന് പറയുന്നതും എടുക്കുന്നതും എല്ലാം നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇപ്പൊ അവര് എന്നാൽ പോലും ഇവര് കടക്കാർ നിസ്സഹകരണം കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു കൂടുതലും സ്ത്രീകളാണ്. അതെ, പകുതിയിൽ കൂടുതൽ സ്ത്രീകളാണ്. അപ്പൊ നിങ്ങൾ സ്ത്രീകളായോണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഡ്യൂട്ടി അവേഴ്സിൽ എന്തെങ്കിലും മാറ്റമോ നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള സമയമോ അങ്ങനെ എന്തെങ്കിലും കിട്ടാറുണ്ടോ? അങ്ങനെയില്ല, ഷിഫ്റ്റ് ആണ്. നമ്മൾ രാവിലെ 8 to 2 വരെ ചെയ്യുക. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞാൽ നമുക്കൊന്ന് മാറാം. പക്ഷെ നമ്മൾ സ്റ്റേഷൻ അത് കൺഫേം ചെയ്യണം, നമ്മളെ സാർ ഇങ്ങനെ മാറുകയാണ് എന്ന് പറയുമ്പോൾ അപ്പൊ അവര് വേറെ ആവാൻ വേണ്ട അറേഞ്ച്മെന്റ് അവർ ചെയ്യും. അപ്പൊ ഈ നല്ല കൊടും വെയില് മറ്റുള്ളവരെല്ലാം അകത്തിരുന്ന് ജോലി ചെയ്യുമ്പോ നിങ്ങൾക്ക് അപ്പോഴും മാറാൻ പോലും പറ്റാറില്ലല്ലോ? പറ്റാറില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാൽ എന്താണ് ചെയ്യുക? അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടായിട്ടുണ്ടോ ഇന്നവരെ? അതായത് ഇപ്പൊ പലരും ഞാൻ കണ്ടിട്ട് തലകറക്കം വന്നിട്ടുള്ളവരുണ്ട്. അതെ അല്ലെ, ഒരുപക്ഷെ അവിടെ തന്നെ വീണു പോയിട്ടുള്ളവരുണ്ട്. നിങ്ങൾക്കിടയിൽ അങ്ങനെ സംഭവിച്ചവരുണ്ട്? വരുമ്പോഴുള്ള എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടായിരുന്നു? നമ്മളപ്പോഴേ ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയും നമ്മൾ സ്റ്റേഷന് നമ്മുടെ സാറന്മാര് വരികയും നമുക്ക് വേണ്ട ആശുപത്രിയിലോട്ട് പറഞ്ഞ് നമുക്ക് സംരക്ഷണം ചെയ്യാറും ഉണ്ട്. ശരി, ഇനിയിപ്പോ നിങ്ങൾക്കുള്ള ഫുഡ് കാര്യങ്ങള് അതൊക്കെ നിങ്ങൾ ഈ സ്ഥാപനങ്ങൾ തന്നെ നോക്കുകയാണോ ചെയ്യുക? അല്ലല്ല, നമ്മൾ തന്നെ. നമ്മുടെ ടൈം 8 to 2 അപ്പൊ രാവിലെ കഴിച്ചിട്ട് വരികയോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് കഴിക്കുകയോ 2 മണിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞ് വീട്ടിൽ പോകുകയോ ചെയ്യുന്നു. ഉച്ചക്ക് കയറുന്നവര് 2 മണിക്ക് കയറുന്നവര് കഴിച്ചിട്ട് വരും. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമല്ല എന്നാണ്
എനിക്ക് ശരിക്കും അതങ്ങനെയാണ്. ആണ് കാര്യം നമ്മള് നാട് റോഡിൽ നിന്നാണല്ലോ നമ്മൾ ഈ ജോലി ചെയ്യുന്നത്. കാര്യം നമ്മളെ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മളെ ആൾക്കാരെ ഇറക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്യുന്നത്. പക്ഷെ അത് ചിലര് മനസ്സിലാക്കാതെയാണ് നമ്മുടെ നേരെ കയർക്കുകയും നമ്മളെ അനാവശ്യം പറയുകയൊക്കെ ചെയ്യുന്നത്. സാധാരണ ഒരു ട്രാഫിക് പോലീസ് പറയുന്നതും നിങ്ങൾ പറയുന്നതും തമ്മിൽ അവര് ഒരു ബന്ധമോ അല്ലെങ്കിൽ അതിനെ എപ്പോഴും കമ്പയർ ചെയ്ത് പറയാറുണ്ടോ ഞങ്ങൾക്ക് മാറാൻ പറ്റില്ല എന്ന്? പറയാറുണ്ട്, പറയാറുണ്ട്. നിങ്ങൾ വെറുതെ ട്രാഫിക് വാർഡനല്ലേ എന്ന് അവർ ചോദിക്കാറുണ്ട്. നിങ്ങൾ പറഞ്ഞ എന്തിനാ കേൾക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പറയുന്ന വണ്ടിയുടെ നമ്പർ എടുക്കുക, ഫോട്ടോ എടുക്കുക, നമ്മൾ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവര് പറയുന്ന അതേ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയും. പക്ഷെ അറിയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജോലിയെ അറിയുന്ന ആൾക്കാര്, സഹകരണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അപ്പോഴേ കേൾക്കുന്ന ആൾക്കാരുണ്ട്. ചിലര് നമ്മളെ പറഞ്ഞ മൈൻഡ് പോലും ചെയ്യാറില്ല. നിങ്ങൾ ഈ ജോലിയിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ്? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇതുകൊണ്ട് ജീവിക്കുന്ന കുറെ വാടന്മാരാണ് പെണ്ണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഉള്ളത്. നമുക്ക് പിന്നെ മക്കൾ പഠിക്കുന്നവർ, വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ, പിന്നെ ഭർത്താവ് സുഖമില്ലാത്ത ആൾക്കാർ, അങ്ങനെ കൊണ്ടുകൊണ്ട് ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ തന്നെ ഞാൻ തന്നെ 17 വർഷമായി. ഇതുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണല്ലോ ഞാൻ 17 വർഷമായിട്ട് ഈ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പിന്നെ ആ ബുദ്ധിമുട്ട് എന്തായാലും 17 വർഷം കൊണ്ടുണ്ടായ ഒരു വ്യത്യാസം എന്താണ്? ഒരുപാട് വാഹനങ്ങൾ കൂടി. അന്ന് ഞങ്ങൾ കയറുമ്പോൾ സിഗ്നൽ ഉള്ളത് നമ്മളെ താലൂക്ക് കച്ചേരിയിലും പിന്നീട് ചിന്നക്കടയിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടപ്പാക്കടയില്ല, ഹൈസ്കൂൾ പോലും ഇല്ല അന്ന് നമുക്ക്. പക്ഷെ അന്ന് ഇത്ര വാഹനങ്ങൾ കുറവാണ്. 2008 നമ്മൾ കയറുന്നത്, ഇത്ര വാഹനങ്ങൾ കുറവാണ്. പക്ഷെ പിന്നീട് അതിന്റെ മാറ്റങ്ങൾ വന്നപ്പോഴത്തേക്കും അതിൽ മാറ്റങ്ങൾ ഉണ്ടായി. ബുദ്ധിമുട്ട് കൂടുകയാണ്, ബുദ്ധിമുട്ട് കൂടുകയാണ്. അതിന്റെ വാഹനങ്ങൾ കൂടി പെരുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഈ തൊഴിൽ ചെയ്യുന്ന ട്രാഫിക് വാർഡന്മാരുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം സംഭവിച്ചിട്ടില്ല. സ്വന്തമായിട്ട് അതിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. ഒന്നും തോന്നിയിട്ടില്ല. ഇനി എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യത്യാസം? നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് സുരക്ഷിതമായ നമുക്ക് കഴിഞ്ഞ മാന്യമായ ശമ്പളം കിട്ടണം, സുരക്ഷിതത്വം വേണം. സർക്കാരിന്റെ കിട്ടണം, സർക്കാരിന്റെ അത് കിട്ടുമെന്ന് ഉറപ്പില്ല. പിന്നെ അതുപോലെ നമുക്ക് കോർപ്പറേഷൻ ഒരു ഫണ്ടുണ്ട്, പക്ഷെ അത് അവര് തരുന്നില്ല. അവര് അതുകൂടെ തരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് സ്കൂളുകളിലെ പൈസ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് മാന്യമായ ശമ്പളം കിട്ടും. ഓക്കെ, ശരി. എത്ര എന്തായാലും നമ്മുടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണ് എന്ന് ഈ ഒരു 17 വർഷം കൊണ്ട് തോന്നിയിട്ടുണ്ട്. സുരക്ഷിതമല്ല നമ്മുടെ ഈ ഒരു ജീവിതം എന്ന് പറയുമ്പോഴും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു തൊഴിലാണ്. തീർച്ചയായും. പക്ഷെ മഴയും വെയിലും ഒക്കെ കൊള്ളാൻ തയ്യാറായിരിക്കണം. അതെ, തീർച്ചയായിട്ടും കൊള്ളാൻ തയ്യാറായിരിക്കണം. അതിനുള്ള മനസ്സും വേണം, കാരണം മറ്റൊരാളുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന തൊഴിലാണ്. അതെ, നമ്മുടെ റോഡുകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ വാഹനപ്പെരുപ്പം വളരെ കൂടുതലുണ്ടായിട്ടുണ്ട്. അപ്പൊ വാഹനങ്ങൾ നിയന്ത്രിക്കണം. ഇതിനോടൊപ്പം തന്നെ സ്കൂൾ പരിസരമാണെങ്കിൽ കുട്ടികളെ സുരക്ഷിതമായി റോഡ് ക്രോസ് ചെയ്യിക്കണം. പല സ്ഥലങ്ങളിലും കുട്ടികളായോണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പെടാതെ പോകാറുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ഒരു കുറ്റമായി വരാറില്ലേ? അങ്ങനെ സംഭവിച്ചു പോയാൽ അങ്ങനെ ഇതുവരെ നമ്മൾ സംഭവിക്കാതെ നോക്കാറുണ്ട്. ഒരു കുട്ടിക്ക് പോലും ഒരു ആപത്ത് പോലും ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. ഇതേവരെ ഒരു ആപത്തും ഉണ്ടാക്കാതെ പോയിരിക്കുന്ന ഒരു വാർഡനാണ്. അതെ, തീർച്ചയായിട്ടും. അല്ലെ? അതെ. ഇനി ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു അംഗീകാരമൊക്കെ കിട്ടണ്ടേ? കിട്ടിയിട്ടുണ്ട്. വോട്ട് ക്ലബ്ബ് 2-3 പ്രാവശ്യം എന്നെ വിളിച്ച് ആദരിച്ചിട്ടുണ്ട്. ആഹാ, അപ്പൊ ഇത്രയൊരു 17 വർഷത്തെ സേവനത്തിനിടയിൽ അംഗീകാരവും വരെ കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യം വോട്ട് ക്ലബ്ബ് വിളിച്ച് ആദരിച്ചിട്ടുണ്ട് എന്നെ. ആദരിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ അടുത്ത പ്രതീക്ഷ എന്താണ്? നമ്മള് ഇപ്പൊ ഇതിൽ പറഞ്ഞല്ലോ, കൂടുതൽ സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് നല്ല നമുക്ക് പറഞ്ഞില്ല പ്രതീക്ഷ, നല്ല ശമ്പളം കിട്ടണം, നമ്മുടെ ജീവൻ സുരക്ഷിതമാവണം, പിന്നെ അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട് സമൂഹത്തിലുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു സമൂഹം എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് ചേച്ചി? ഇന്ന് കാണുമ്പോൾ ഒരു പോലീസായി തന്നെയാണോ അവരുടെ ഒരു ചിന്ത ഒക്കെ? ചിലര് പോലീസായി ചേച്ചി എന്ന് വിളിക്കും, ചിലര് പിന്നെ നമ്മുടെ ചേച്ചിയാണ്. എവിടെ ചെന്നാലും ഒരു അംഗീകാരം എനിക്ക് എന്തായാലും ഉണ്ട്, ചില കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു പരിഗണനയുണ്ട്. അവര് കഷ്ടം വേലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ, അവരെ പെട്ടെന്ന് ഇവിടെ അവരെ നിർത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമൊക്കെ തൊഴിലിന് വന്നപ്പോ ഒരു വിഷമം തോന്നിയായിരുന്നു. ആ വിഷമം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ തൊഴിലേക്ക് വന്നേ? അന്നത്തെ ഒരു സാഹചര്യ ബുദ്ധിമുട്ട് കൊണ്ട് വന്നതാണ്. ഇപ്പം എന്ത് ബുദ്ധിമുട്ടാണ്? ഇപ്പൊ ബുദ്ധിമുട്ട് ജോലിയുണ്ട്, പക്ഷെ നമുക്ക് അതൊക്കെ ശമ്പളം കിട്ടുന്നില്ല. ഈ ജോലിയിലേക്ക് വന്നത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. ആസ്വദിച്ച് തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആസ്വദിച്ച് തന്നെ ജോലി മുന്നോട്ട് പോകുന്നു. സുരക്ഷിതമാണോ എന്ന് വെച്ചാൽ കുറെ കൂടി സുരക്ഷിതമാകാനുണ്ട്. അതെ, അല്ലെ? പ്രതീക്ഷിക്കുവാണ് കൂടുതൽ സുരക്ഷിതമാകും എന്ന ചിന്തയിൽ. എങ്കിലും നമ്മൾ
പ്രതീക്ഷയായി നിൽക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ വെയിലും മഴയും ഒക്കെ അവഗണിച്ച് നിൽക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും സഹതാപം തോന്നാറുണ്ട്. ഒരു നിമിഷം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർ പറയുന്നത് അനുസരിക്കാതെ പോകുന്നവർ പോലും ഉണ്ട്. നമ്മുടെ ജീവനാണ് അവിടെ നഷ്ടമാകുന്നതെന്ന് ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ അത് ഒരു പക്ഷേ നമ്മുടെ അശ്രദ്ധ അല്ലെങ്കിൽ അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ മറ്റൊരാളുടെ ജീവന് കൂടി ആപത്ത് വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അതുകൊണ്ട് തീർച്ചയായും അവരെ ഒന്ന് ശ്രദ്ധിക്കുക, അവർ പറയുന്നൊന്ന് കേൾക്കുക. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഈ തൊഴിൽ ചെയ്യുന്നത് അവർക്കും വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിനുകൂടി വേണ്ടിയാണ്. എന്താണ് നമ്മുടെ സമൂഹത്തിനോട് അവസാനം പറയാനുള്ള പരിപാടിയിൽ? നമ്മൾ എല്ലാവരുടെയും ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. കാര്യം ഒരു ജീവൻ വിലപ്പെട്ടതാണ്, ഒരിക്കലും അത് നഷ്ടമാക്കരുത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 17 വർഷമായിട്ട് ട്രാഫിക് വാർഡനായിട്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ സുപ്രഭ ചേച്ചിയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. എത്രത്തോളം വാർഡന്മാരുടെ ജീവിതം അല്ലെങ്കിൽ അവിടെ തൊഴിൽ സുരക്ഷിതമാണ് എന്നുള്ളതായിരുന്നു ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് വേതനമാണ്, കൃത്യമായൊരു വേതനം കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ മറ്റ് സഹായങ്ങൾ ഒരു പക്ഷേ വെയിൽ വരുമ്പോഴും ഒക്കെ കിട്ടാറുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുകൾ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവരെന്തായാലും തരണം ചെയ്ത് മുന്നോട്ട് പോകുക തന്നെയാണ്. പക്ഷേ എങ്കിലും തൊഴിലാണ്, ഒരു ജീവിതമാണ്, ഒരു കുടുംബമുണ്ട്, അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വേതനം പ്രതീക്ഷിക്കുന്നു, അത് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയുന്നു. സുപ്രഭ ചേച്ചിയോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. നമസ്കാരം.